ദൈവതിരുനാമത്തിന് മഹത്വം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ജനന പെരുന്നാളിലെ എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഒരുപക്ഷെ പലപ്പോഴും നാം ഒക്കെ വായിച്ചു പോയിട്ടുള്ളതായ ഒരു തിരുവചന ഭാഗമില്ലേ? നീതിമാനായ യോസേപ്പ് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു ഭാഗം. എന്നാൽ ഈ സമയത്താണ് ദൈവത്തിന്റെ ദൂതൻ യോസേപ്പിന്റെ അരികിലേക്ക് കടന്നു വരികയും കാര്യങ്ങളുടെ നിജസ്ഥിതികളൊക്കെയും യോസേപ്പിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നത്. ദൂതൻ മുഖാന്തരമായി ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായതായ യോസേപ്പ് മറിയത്തെ ഉപേക്ഷിക്കണമെന്നുള്ള ചിന്ത ഉപേക്ഷിക്കുകയും മറിയത്തെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. നോക്കുക, ഒരു മനുഷ്യന്റെ അനുസരണം, ദൈവത്തെ അനുസരിക്കാനായിട്ട് യോസേപ്പ് തീരുമാനിച്ചത് മുഖാന്തരമായി. ഒരുപക്ഷേ ഒരു അനാഥയായി തീരാമായിരുന്നതായ മറിയം സ്വീകരിക്കപ്പെടുകയാണ്, അംഗീകരിക്കപ്പെടുകയാണ്, ചേർത്ത് പിടിക്കപ്പെടുകയാണ്. കുറവുകളില്ലാഞ്ഞിട്ടല്ല, അന്നും ഇന്നും എവിടെയൊക്കെയാണോ പരസ്പരം സ്വീകരിക്കപ്പെടുന്നത്, അംഗീകരിക്കപ്പെടുന്നത്, ചേർത്ത് പിടിക്കപ്പെടുന്നത്, അവിടെയൊക്കെയും ദൈവത്തെ അനുസരിക്കുന്ന, ചോദ്യം ചെയ്യാതെ ദൈവകൽപ്പന അനുസരിക്കുന്ന കുറെ മനുഷ്യരെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കുടുംബത്തിലാകട്ടെ, സഭയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, അങ്ങനെയൊക്കെ തന്നെയാണ്. ദൈവത്തെ അനുസരിക്കുന്നവരുള്ളിടത്ത് സ്വീകരിക്കപ്പെടുന്നതായ അവസ്ഥകൾ, അംഗീകരിക്കപ്പെടുന്നതായ അവസ്ഥകൾ ലാഭേച്ഛയില്ലാതെ കുറവുകളോടെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ നല്ലൊരു ക്രിസ്തുമസിന്റെ ദിനത്തിനു വേണ്ടി ഒരുങ്ങുകയാണല്ലോ. നമുക്ക് ആത്മാർത്ഥമായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ മഹത്തരമായ മനോഭാവം എന്റെ ജീവിതത്തിലേക്കും നീ പകർന്നു തരണമേ എന്ന്. കുറവില്ലാത്ത ദൈവം കുറവുകളുള്ള മനുഷ്യനെ ചേർത്ത് പിടിക്കാനാണ് സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആ ദിനമാണല്ലോ ക്രിസ്തുമസ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മനോഭാവം, കുറവുകളോടെ മറ്റുള്ളവരെ സ്വീകരിക്കാനും ചേർത്ത് പിടിക്കാനും അംഗീകരിക്കാനുമുള്ള ഈ മഹത്തായ മനോഭാവം, ഈ ക്രിസ്തുമസിന്റെ സുദിനങ്ങൾ വഴി ദൈവം നമുക്ക് ഓരോരുത്തർക്കും സമൃദ്ധിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശാപ്രദത്തോ.